ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായയും കൊണ്ട് നമുക്ക് കപ്പങ്ങയും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബ്രെഡ്സിലും കേക്സിലൊക്കെ ഇടാൻ പറ്റുന്ന ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി. പിന്നെ കപ്പങ്ങയും കൊണ്ട് ഒരു ചെറുതായിട്ടൊരു ഫ്രൈസ്, അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിന് പച്ച പപ്പായ അല്ലെങ്കിൽ കപ്പങ്ങയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ച പപ്പായ ഇതുപോലെ ചെറുതായിട്ട് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ഈ പപ്പായ നമുക്ക് ഒന്ന് അരിച്ചെടുത്ത് വെക്കാം വെള്ളം കളഞ്ഞിട്ട്. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ നേരത്തെ 5 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത ആ പപ്പായ അല്ലേ വെള്ളത്തിൽ നിന്ന് അരിച്ചുവെച്ച അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ പഞ്ചസാരപ്പാനിയുടെ അളവൊന്ന് നോക്കാം. പഞ്ചസാരപ്പാനി കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയുടെ ഒരു കറക്റ്റ് ഭാഗമായി. ഇനി നമുക്ക് ഇത് ഈ പഞ്ചസാരപ്പാനിയിൽ നിന്ന് മാറ്റിയിട്ട് ആവശ്യമുള്ള കളറ് ചേർക്കാം. ഞാനിവിടെ റെഡും യെല്ലോയും ചേർത്തിട്ടുണ്ട്, പിന്നെ ഒന്നിൽ കളർ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് ഒരു ദിവസം ത്തേക്ക് ഒന്ന് കളറ് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിറ്റേ ദിവസം മുതൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് പപ്പായയുടെ കൊണ്ടൊരു ചെറിയ ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് പച്ച പപ്പായയുടെ തന്നെയാണ് വേണ്ടത്. പച്ച കപ്പങ്ങ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. അത് നന്നായിട്ട് തിളച്ച് തന്നെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണ മാറാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു അരിപ്പ് പോലത്തെ ഒരു വെസലിലേക്ക് ഇട്ട് വെച്ച് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി കപ്പങ്ങയും കൊണ്ടുള്ളൊരു ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാം. താങ്ക് യു.